കർത്താവ് പ്രിയരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. 2020 മെയ് മാസം 24 തീയതി ഞായറാഴ്ച പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം, പ്രോമിസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നതാണ് ഇന്നത്തെ ധ്യാനത്തിനുള്ള വിഷയം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനത്തിനാസ്പദമായ വേദഭാഗം. 15-16 വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കുന്നു, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. കർത്താവിൻ്റെ ക്രൂശുമരണത്തിന് മുമ്പ് അവൻ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയാണ്. യോഹന്നാൻ സുവിശേഷം 13 മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു വിടവാങ്ങൽ പ്രസംഗമായി നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. ശാരീരികമായി താൻ അവരിൽ നിന്ന് വേർപെട്ടാലും മറ്റൊരു കാര്യസ്ഥനെ അവർക്ക് അവരോടുകൂടെ ഇരിക്കേണ്ടതിന് നൽകും എന്നുള്ള ഒരു ഉറപ്പാണ് കർത്താവ് നൽകുന്നത്. പരിശുദ്ധാത്മാവ് ആരാണെന്നും പരിശുദ്ധാത്മാവ് എന്താണെന്നും കർത്താവ് വ്യക്തത നൽകുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിത്വ ദൈവം, അതാണല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ. മൂന്ന് ആളത്വങ്ങൾ ഉള്ളവനെങ്കിലും സാരാംശത്തിൽ ഏകമാണ്. പരിശുദ്ധാത്മാവിനെ കുറിക്കുന്ന പല പദങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പാറക്ലീത്ത എന്നുള്ളതാണ്. പല അർത്ഥങ്ങൾ, അർത്ഥ പദങ്ങൾ വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. റൂഹ, ആശ്വാസപ്രദൻ, കാര്യസ്ഥൻ, സഹായി, ശക്തി പകരുന്നവൻ, അങ്ങനെ വ്യത്യസ്തമായ പദങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നതിന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു വ്യക്തത നൽകുകയാണ്. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ആരാണ്? ഹോളി സ്പിരിറ്റ് റിവീൽസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു ശൂന്യത, അത് നികത്തുന്നതിന് വേണ്ടി കർത്താവ് മറ്റൊരു കാര്യസ്ഥനെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം എങ്ങനെ നമുക്ക് അനുഭവപ്പെട്ടോ അതേപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിലൂടെ ഈ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവമാവുന്നത്. സ്പിരിറ്റ് ഓഫ് പവർ നമ്മെ ശക്തീകരിക്കുന്ന ആത്മാവാണ്. മാനസികമായും ശാരീരികമായും നമ്മെ ബലപ്പെടുത്തുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റ് തിരിച്ചറിവിൻ്റെ ആത്മാവാണ്. നന്മ തിന്മകൾ തിരിച്ചറിയുവാൻ, ഇരുളും വെളിച്ചവും തമ്മിൽ തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. സ്പിരിറ്റ് ഓഫ് റിന്യൂവൽ ഒരു പുതുക്കപ്പെടലിൻ്റെ ആത്മാവാണ്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മെ പുതുക്കത്തിലേക്ക് നയിക്കുന്നത് ഈ ആത്മാവിൻ്റെ സാന്നിധ്യമാണ്. സ്പിരിറ്റ് ഓഫ് വിഷൻ ഇതൊരു ദർശനത്തിൻ്റെ ആത്മാവാണ്. സഭയെ ചലിപ്പിക്കുന്നത്, എപ്പോഴും ചലനാത്മകമായി ഇരിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ചില വാഗ്ദാനമാണ് ഈ വേദഭാഗത്തെ പ്രധാനപ്പെട്ട വിഷയം. എന്താണ് ഈ വാഗ്ദാനം? ഒന്ന്, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഐ വിൽ ഗിവ് യു അനദർ ഹെൽപ്പർ ടു ബി വിത്ത് യു ഫോർ എവർ. എപ്പോഴും നമ്മോടുകൂടെ ഇരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമായി ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കും. ദുഃഖത്തിലും നിരാശയിലും
സന്താപത്തിലും സന്തോഷത്തിലും എപ്പോഴും കൂടെയിരിക്കുന്ന പരിശുദ്ധാത്മാ സാന്നിധ്യത്തിന്റെ ഉറപ്പാണ് ഈ വേദഭാഗം നമുക്ക് നൽകി തരുന്നത്. നിങ്ങളോട് കൂടെ ഇരിക്കുകയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്ന ആത്മാവ് എന്ന് കർത്താവ് പറയുന്നു. കർത്താവ് പറയുന്നുണ്ട് ഈ വേദഭാഗത്തിൽ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഈ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലൂടെയും നാം കടന്നു പോകുമ്പോൾ, അത് സന്തോഷമായാലും സന്താപമായാലും, ഈ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. വളരെ പ്രശസ്തനായ ഒരു സുവിശേഷകനായിരുന്നു വേട്ടമല ഫിലിപ്പോസ് ഉപദേശി. കർത്താവിന്റെ വചനം നിരവധി സ്ഥലങ്ങളിൽ വളരെ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചിട്ടുള്ള ഒരു ദൈവദാസനാണ് അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹം ഒരു കൺവെൻഷന് പോവുകയാണ്. ഒരു നദിയിലൂടെ വള്ളത്തിൽ അദ്ദേഹം യാത്ര ചെയ്യുകയാണ്, അക്കരെ എത്തണം. തന്റെ തോളിൽ ഒരു തുണിസഞ്ചിയും ആ തുണിസഞ്ചിയിൽ ഒരു ബൈബിളും ഉണ്ട്. ഈ വള്ളത്തിലുള്ള യാത്ര ഏതാണ്ട് നദിയുടെ മധ്യഭാഗത്ത് എത്തിയപ്പോൾ വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന ഏതാനും ചില ആളുകളും ഫിലിപ്പോസ് ഉപദേശിയും വെള്ളത്തിലേക്ക് വീണു. അല്പമൊക്കെ നീന്ത് അറിയാമായിരുന്നതുകൊണ്ട് അദ്ദേഹം വളരെ കഷ്ടിച്ച് നീന്തി അക്കരെ എത്തി. വളരെ മരണകരമായ ഒരു അനുഭവത്തിൽ നിന്ന് ദൈവം അദ്ദേഹത്തിന് ഒരു വിടുതൽ നൽകി. നിരവധി ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ഫിലിപ്പോസ് ഉപദേശി അന്ന് ആ രാത്രിയിൽ ദൈവം കൊടുത്ത വിടുതൽ എത്ര വലുതായിരുന്നു എന്ന് സാക്ഷിക്കുവാൻ ചില വരികൾ അദ്ദേഹം എഴുതി. അന്ന് ആ രാത്രിയിൽ അദ്ദേഹം എഴുതിയ വരികളാണ്: ഈ വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ, മുങ്ങിടാതെ പ്രിയൻ എന്റെ ബോട്ടിലുണ്ടല്ലോ എന്നുള്ള വരികൾ. തന്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും തന്നെ താങ്ങി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ പരിശുദ്ധാത്മാവ് എവിടെ കിട്ടും എന്ന് അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. കർത്താവിന്റെ വാഗ്ദത്തമാണ്, നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് നൽകും. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയണം. നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. രണ്ട്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ബിക്കോസ് ഐ ലിവ് യു ഓൾസോ വിൽ ലിവ്. ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. ജീവനുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഈ ആത്മാവ് ജീവിപ്പിക്കുന്ന ആത്മാവാണ്, ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ആത്മാവാണ്. പഴയ നിയമത്തിൽ നാം നോക്കുന്ന സന്ദർഭത്തിൽ സൃഷ്ടി വിവരണം ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-2 അധ്യായങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും കർത്താവ് തന്റെ ശിഷ്യന്മാരെ നിയോഗിച്ച് അയക്കുമ്പോൾ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക എന്ന് പറയുന്നു. ദൈവത്തിന്റെ ജീവശ്വാസമാണ് നമ്മിലേക്ക് ആവസിപ്പിച്ചിരിക്കുന്നത്. ഈ ആത്മാവിലൂടെയാണ് നാം ജീവിക്കുന്നത്. ഇത് ദൈവത്തിന്റെ ജീവനാണ്. ദൈവത്തിന്റെ ജീവനാണ് നമ്മിലേക്ക് പകർന്നിരിക്കുന്നു. കർത്താവ് പറയുന്നു, ഞാൻ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ആയിരിക്കുന്നു. ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് പകർന്നതാണ് നമ്മുടെ ജീവിതം മൂല്യമുള്ളതായി തീർന്നത്. ക്രിസ്തുവിന്റെ ശ്വാസം, കർത്താവിന്റെ ജീവശ്വാസം അനുഭവിക്കുന്നവരാണ്, അതിലൂടെ ജീവൻ ഉള്ളവരായി തീർന്നവരാണ് നാം എല്ലാവരും. ജോർജ് ആറാമൻ രാജാവിനെ കുറിച്ച് ഒരു കഥ ഇപ്രകാരം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സെറാമിക്സ് ഫാക്ടറി കാണാനായിട്ട് പോയി. ഒരു സൈഡിൽ നിന്ന് കളിമണ്ണ്
ഫാക്ടറിയിലേക്ക് കയറ്റിവിടുന്നു. മറു സൈഡിൽ നിന്ന് വളരെ മനോഹരമായ പ്ലേറ്റുകൾ ഇറങ്ങി വരുന്നു. ഫാക്ടറിയുടെ ഓരോ മുക്കിലും മൂലയ്ക്കും സസൂക്ഷ്മം അദ്ദേഹം വളരെ കൗതുകത്തോടെ അദ്ദേഹം നോക്കിക്കണ്ടു. പ്ലേറ്റുകൾ, മനോഹരമായ പ്ലേറ്റുകൾ ഇറങ്ങി വരുന്നത് കണ്ട് അതിലൊരു പ്ലേറ്റ് അദ്ദേഹം കരങ്ങളിൽ എടുത്തു. അത് ഉണങ്ങിയിട്ടില്ലായിരുന്നു. അദ്ദേഹം കരങ്ങളിൽ എടുത്തു. ആ പ്ലേറ്റ് അദ്ദേഹം തിരികെ അവിടെ വച്ചു. തന്റെ വിരലടയാളം ആ പ്ലേറ്റുകളിൽ പതിഞ്ഞു. ആ പ്ലേറ്റ് ഇനി പുറത്ത് വിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. അദ്ദേഹത്തിന് അത് മനസ്സിലായി, തന്റെ വിരലടയാളം അതിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അദ്ദേഹം തിരികെ പോയി കഴിഞ്ഞപ്പോൾ ഈ കമ്പനി മാനേജർ തന്റെ ഓഫീസിന്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈ പ്ലേറ്റ് സൂക്ഷിക്കുകയാണ്. ആ കമ്പനി സന്ദർശിക്കാൻ വരുന്നവർക്കെല്ലാം അത് വളരെ കൗതുകരമായി ഈ പ്ലേറ്റ് കാണത്തക്കവണ്ണം അദ്ദേഹം അത് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് കാരണം? ഇത് രാജാവിന്റെ വിരലടയാളം പതിഞ്ഞ പ്ലേറ്റാണ്. ചില നാളുകൾക്ക് ശേഷം, ചില വർഷങ്ങൾക്ക് ശേഷം ഈ പ്ലേറ്റ് ലേലത്തിൽ അവരെ വിൽക്കുവാനായിട്ട് തീരുമാനിച്ചു. പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായ ലക്ഷക്കണക്കിന് രൂപ വിലയോടുകൂടിയാണ് ഈ പ്ലേറ്റ് ലേലത്തിൽ പോയത്. കാരണം ഒന്നേ ഉള്ളൂ, ഈ പ്ലേറ്റ് രാജാവിന്റെ വിരലടയാളം പതിഞ്ഞതാണ്. അതിന്റെ മൂല്യം വർദ്ധിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരസ്പർശം ഏറ്റവരാണ് നാം എല്ലാവരും. അതാണ് നമ്മുടെ വാല്യൂ. ദൈവത്തിന്റെ ജീവശ്വാസവും ദൈവത്തിന്റെ കരസ്പർശവും ഏറ്റിട്ടുള്ളവരാണ് നാം. അതാണ് നമ്മുടെ ജീവന്റെ വില. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ബിക്കോസ് ഐ ലിവ് യു ഓൾസോ വിൽ ലിവ്. മൂന്നാമത്, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഐ വിൽ ലവ് ഹിം ആൻഡ് മാനിഫെസ്റ്റ് മൈസെൽഫ് ടു ഹിം. ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. ആർക്കാണ്? എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ, എന്നെ സ്നേഹിക്കുന്നവനാണ്. എന്റെ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. ഈ ആത്മാവിലൂടെയാണ് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തെ ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? ദൈവത്തെ ആർക്ക് കാണാൻ കഴിയും? കർത്താവ് പറയുന്നു, ലോകത്തിന് എന്നെ കാണുവാനായിട്ട് സാധിക്കുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഈ ആത്മാഭിഷേകം പ്രാപിച്ചവർക്ക് എന്നെ കാണുവാനായിട്ട് സാധിക്കും. ആത്മാഭിഷേകം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. ആത്മാഭിഷേകം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അവൻ നന്ന അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുക എന്നുള്ളതാണ്. ദൈവാത്മാവ് ഉള്ളിലുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. ഈ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. ഈ ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നതിലൂടെയാണ് ദൈവത്തെ കൂടുതൽ കൂടുതൽ, ദൈവത്തെ അടുത്ത് അറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് വാഗ്ദത്തമാണ് ഈ വേദഭാഗത്ത് നമുക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും, എന്നും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്. ഐ വിൽ ഗിവ് യു അനദർ ഹെൽപ്പർ ടു ബി വിത്ത് യു ഫോർ എവർ. രണ്ട്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. മൂന്ന്, ഞാൻ അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിരന്തരം നമ്മളോടുകൂടെയുണ്ട്. ഈ ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തെ നിരന്തരം പുതുക്കത്തിലേക്ക് നയിക്കുന്നതാണ്. ഈ ആത്മാവിന്റെ സാന്നിധ്യമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. ഈ ആത്മാവിന്റെ സാന്നിധ്യത്തിലൂടെയാണ് നാം ദൈവത്തെ തിരിച്ചറിയുന്നത്. ആത്മാഭിഷേകമുള്ളവരായി ജീവിക്കാൻ നമ്മെ തന്നെ ദൈവവരങ്ങൾ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.